സൗന്ദര്യം, സമ്പത്ത്, വീട്, വാഹനങ്ങൾ, ഏറ്റവും അധികം വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് ആരാ? എല്ലാ വീട്ടിലും സിറ്റ് കാറ്, എല്ലാ വീട്ടിലും ഫ്രണ്ടിൽ ഇന്നോവ, എല്ലാ വീട്ടിലും പായനേ വിട, കൂപ്പലേ വിട പെയിന്റ്, എല്ലാ വീട്ടിലും മനോഹരമായ പൂന്തോട്ടങ്ങൾ, എല്ലാ വീടിന്റെ രണ്ടാമത്തെ നിലയിലും സ്വിമ്മിംഗ് പൂള്. പിന്നെ എന്താ നമുക്ക് നഷ്ടപ്പെട്ടു പോയത്? സഹോദരിമാരോടൊക്കെ ചോദിച്ചു നോക്കിയേ, അവരുടെ വീട്ടിലൊക്കെ സ്വർഗമാണ്. ഭർത്താവ് ഗൾഫിൽ നിന്ന് വന്ന അറബിയുടെ വീടിന്റെ മോഡൽ കണ്ടിട്ട് സ്വന്തം വീട്ടിൽ വന്ന് 10 സെന്റ് വസ്തു വാങ്ങി സ്വന്തം വീട് വെക്കാണ്. അറബിയുടെ വീടിന്റെ മോഡൽ, ഗൾഫ് മോഡൽ. എന്നിട്ട് റിയാദ് ഹൗസ്. അങ്ങനെ എല്ലാം അങ്ങനെയാണ്. ഒന്നിനും ഒരു കുറവും ഈ സമുദായത്തിന് നമ്മൾ അത് കൊടുത്തിട്ടില്ല. നമ്മളായിട്ട് നഷ്ടപ്പെടുത്തിയത് എന്താ എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, നമ്മൾ പാഴാക്കിയതും നഷ്ടപ്പെടുത്തിയതും എന്തെന്ന്? തിരുവനന്തപുരം ജില്ലയുടെ ഹൃദയഭാഗമാകുന്ന കഴക്കൂട്ടം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വർഷം മുമ്പ് നടന്ന ഒരു സംഭവമാണ്. ടൂ വീലർ അപകടത്തിൽപ്പെട്ടിട്ട് ഒരു പ്രിയപ്പെട്ട സഹോദരൻ തന്റെ ശരീരത്തിലൂടെ തലകുട്ടിയിട്ട് രക്തം വാർന്നൊഴുകിക്കൊണ്ട് റോഡിന്റെ സൈഡിൽ കിടക്കുകയാണ്. അയാള് കൈനീട്ടി വിളിക്കുന്നു എന്ന് ആരെങ്കിലും ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. സ്വന്തമായിട്ട് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. കാലൊടിഞ്ഞു പോയ രക്തം ൊഴുകിക്കൊണ്ടിരിക്കുന്ന ശരീരം കണ്ടുകൊണ്ട് ജനങ്ങൾ വട്ടം കൂടി നിൽക്കുമ്പോ ഒരാൾ പോലും അടുത്തേക്ക് വരുന്നില്ല. എപ്പോഴോ മനുഷ്യാവകാശ സംഘടനകൾ നിലനിൽക്കുന്ന നാടാ, എപ്പോഴോ സാധു സംരക്ഷണ സമിതികൾ നിലനിൽക്കുന്ന നാടാ, എപ്പോഴോ പ്രസ്ഥാനങ്ങളും സംഘടനകളും വളർന്നു വരുന്ന രാജ്യമാ. എന്നിട്ടുണ്ടേ നടുറോഡിൽ കിടന്ന് ജീവന് വേണ്ടി പൊട്ടിക്കരന്നുകൊണ്ട് രക്തം വാർന്നൊഴുകുന്ന ആ പാവപ്പെട്ട സഹോദരനെ കണ്ടുകൊണ്ട് നിൽക്കാറില്ലാതെ, മൊബൈലിൽ ഒപ്പിയെടുക്കാറില്ലാതെ, ടിവിക്കാരെ വിളിച്ചു പറയാറില്ലാതെ, ഒന്നെടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്നുള്ള മനസ്സ് ആ കൂടെ നിന്ന സമുദായത്തിലെ സഹോദരങ്ങൾക്ക് ഉണ്ടാകാത്തതിന്റെ, അവരുടെ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ടാണോ എന്നറിയാൻ വേണ്ടി തന്റെ പോക്കറ്റിൽ കിടക്കുന്ന 100 നോട്ടുകളിലൊക്കെ പുറത്ത് വെച്ചിട്ട് രക്തത്തിൽ മുങ്ങിക്കിടക്കുന്ന സഹോദരൻ പറയാ, നിങ്ങൾ ആരും കാശ് കൊടുക്കണ്ട, കാശന്റെ കയ്യിലുണ്ടെന്ന് പറയുമ്പോ എന്ത് പ്രിയമുള്ളവരെ, നഷ്ടപ്പെട്ടു പോയത് ഒരു മനുഷ്യനെ സ്നേഹിക്കാനുള്ള, തന്റെ കൂടെ പുറപ്പിനെ സ്നേഹിക്കാനുള്ള, തന്റെ കൂട്ടുകാരനെ മനസ്സറിഞ്ഞ് സ്നേഹിക്കാനുള്ള ആ ഒരു മനസ്സാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയത്. ഞാനും നിങ്ങളും സ്നേഹിക്കുന്നെങ്കിൽ പണത്തിന് വേണ്ടിയാ, പവറിന് വേണ്ടിയാ, അധികാരത്തിന് വേണ്ടിയാ. ഗൾഫിൽ നിന്ന് കൂട്ടുകാരൻ ലീവിന് വന്നിറങ്ങുമ്പോ അവന്റെ പെട്ടിക്കകത്തുള്ള കുപ്പിയുടെ നിറം മാറുന്നത് വരെ, അവന്റെ പോക്കറ്റിനകത്തിരിക്കുന്ന നോട്ടിന്റെ മണം മാറുന്നത് വരെ, അവന്റെ കൂടെ തോളത്ത് വീട്ടുകൊണ്ട് നടക്കുന്ന കൂട്ടുകാരവനെ സ്നേഹിക്കുന്നത് എന്തിനാ? കണ്ണിന് വേണ്ടിയല്ലേ, പണത്തിന് വേണ്ടിയല്ലേ? ആത്മാർത്ഥ സ്നേഹം നിങ്ങൾക്ക് പരിശോധിക്കണമോ? കിടന്ന് കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തി ഒരു പകർച്ചവ്യാധി പിടിച്ചുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ കായംകുളത്തിന്റെ കരുനാഗപ്പള്ളിയോട് ഓച്ചിറയുടെ പരിസരത്ത് നിങ്ങൾ ആരെങ്കിലും കിടന്നാൽ എത്ര കൂട്ടുകാരാ നിന്റെ അടുത്ത് വന്നിരിക്കുന്നത്, എത്ര പേരാണ് നിന്നെ കാണാൻ വരുന്നത്? അവരാണ് യഥാർത്ഥ സുഹൃത്തുക്കളെന്ന് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ മനസ്സിലാക്കിക്കോ. നിന്റെ പണം ഉപയോഗപ്പെടുത്താൻ വേണ്ടി, നിന്റെ ആരോഗ്യം ഉപയോഗപ്പെടുത്താൻ വേണ്ടി സ്നേഹിക്കുന്നവരല്ലേ? എന്തിനേറെ ഉമ്മമാരും ഉപ്പമാരും മക്കളെ സ്നേഹിക്കുന്ന പോലും പണമുള്ള മക്കളെ മതിയല്ലോ? ജോലിയില്ലാത്ത കൂലിയില്ലാത്ത പാവപ്പെട്ടവരെ പുറംകാല കൊണ്ട് വലിച്ചെറിഞ്ഞിട്ട് പണക്കാരായ മക്കളെ സ്നേഹിക്കാൻ വേദനയോടെ പ്രസവിച്ച ഉമ്മമാര് പോലും മനസ്സ് കാണിക്കുമ്പോ പണമുള്ള ഭർത്താവിനെ സ്നേഹിക്കാൻ പണമില്ലാത്ത ഭർത്താവിനെ കളഞ്ഞ അയൽവക്കത്തുള്ള കാമുകന്മാരുടെ കൂടെ പാതുരാ സമയത്ത് കറങ്ങി നടക്കാൻ എന്റെ സഹോദരിമാര് മനസ്സ് വെക്കുന്നതുണ്ട്. മനുഷ്യത്വപരമായി എന്നെയും നിങ്ങളുടെയും മനസ്സിൽ ഉണ്ടായിരിക്കേണ്ടുന്ന മഹത്താര ഗുണമെന്ന് പറയുന്ന മാനസിക പരിഗണനയുള്ള സ്നേഹമുണ്ടല്ലോ, അത് നഷ്ടപ്പെട്ടുപോയി പ്രിയപ്പെട്ടവരെ. റസൂലുള്ള തന്റെ മുമ്പിലിരിക്കുന്ന സഹാബത്തിനോട് പറയുക, ഇന്നമിൻ ഇബാദില്ലാഹി ലൗ നാഫാ, അല്ലാഹുവിന് പ്രത്യേകമായ ഒരു വിഭാഗം അടിമകളുണ്ട്. അവരുടെ പ്രത്യേകത എന്താണ്? അല്ലാഹു റസൂലിനോട് സഹാബത്ത് ചോദിച്ചപ്പോ ഉത്തായ നബിതങ്ങൾ പറയുന്ന സഹാബത്തെ അവരുടെ പ്രത്യേകത, അവരുടെ മുഖമുണ്ടല്ലോ, കൽ ഖമരി ലൈലത്തുൽ ബദർ, 14-ാം രാവിന്റെ ചന്ദ്രനെ പോലെ പ്രകാശിക്കുന്ന കാണും. അവരാരാണെന്ന് അറിയുമോ എന്ന് ചോദിച്ചപ്പോ സഹാബത്ത് മനസ്സുകൊണ്ട് വിചാരിച്ചു, ആദം ഇദ്രീസ് നൂഹും ഹൂദും നബി സാലിഹ് ലൂത്ത് ഇബ്രാഹിം
സന്തതികൾ ഈസുമായിലും ഇസഹാക്കും യാക്കോബ് ജണ്ടും മതിമുഖലങ്ങ് പകരം പോലെ അഴകിലും മനസ്സനം തിരി യൂസുഫ് അവർ അടികളിൽ നിന്ന് സിഡ് നബി അയ്യൂബ് അവർ സുലൈമാനും സുലൈമാനും അറു നബിയും മൂസ ഊദും മർയസബിൽ യാസുബ് യൂനുസുമേ സക്കരിയ ദാവൂദും യഹിയ ഈസ മുഹമ്മദ് നബിയുള്ളാ താജുൽ അംബിയ സല്ലല്ലാഹ് പ്രകാശത്തിന്റെ ഗോപുരങ്ങളായി പ്രപഞ്ചത്തിൽ അല്ലാഹ് പറഞ്ഞു വിട്ട പ്രവാചകന്മാരാണോ നബിയേ അല്ലാഹു റസൂൽ പറഞ്ഞുവല്ല ഇന്ന വുജൂഹും ലനൂർ വഇന്നഹും അലാനൂർ അവരുടെ മുഖം മാത്രമല്ല പ്രകാശിക്കുന്നത് അവര് പോലും പ്രകാശത്തിലാണ് ആരാന്ന് പറയും സഹാബത്തെ സഹാബികൾ പറഞ്ഞു അല്ലാഹുവിന്റെ റസൂലെ അവർ പ്രവാചകന്മാരാണോ മുത്തലബിദങ്ങൾ പറഞ്ഞു അല്ല അല്ലാഹുവിന്റെ അടുത്ത സീറ്റിൽ ഏറ്റവും നല്ല പ്രകാശമുള്ളവരായി നിൽക്കുന്ന വിഭാഗം ആരെന്നറിയോ നമ്മൾ ആഗ്രഹിക്കണ്ടേ എങ്ങനെയാവാൻ നിങ്ങൾ പറയും ഇപ്പോഴെന്ന് നമ്മൾ ഇപ്പോഴൊന്നും മറ്റക്കൂല പിന്നെന്തിനാ നമ്മൾ അങ്ങനെ ആഗ്രഹിക്കണം നമ്മൾ ഇനിയും അള്ളാഹുവിന് ആയുസ് നീട്ടിത്തുന്ന താത്തമാരൊക്കെ അന്നാട്ടോണല്ലേ കഴിക്കുക അന്നാട്ടോൺ ശരീരം ഉണ്ട പോലെ വരാൻ അല്ലേ ചെറുപ്പക്കാർ ആംസ്ട്രോങ്ങിന്റെ മരുന്നല്ലേ ഗുളിയല്ലേ കഴിക്കുക ശരീരം പവർന്നിരിക്കാൻ മുസ്ലിം പവറില്ലാത്ത വീടില്ലല്ലോ അപ്പൊ ഏതായാലും എന്റെ പ്രിയപ്പെട്ടവരെ സഹോദരങ്ങൾ മനസ്സിന്റെയും ശരീരത്തിന്റെയും സന്തോഷത്തിനും വളർച്ചയ്ക്കും വേണ്ടി മെഡിക്കൽ സ്റ്റോർ സമ്മാനിക്കുന്ന ആയിരക്കണക്കിന് മരുന്നുകൾ തന്റെ വീടിന്റെ അലമാരയിൽ അടുക്കി വെച്ചിരിക്കുമ്പോ പരലോകത്തെ കുറിച്ച് പറയുമ്പോ ചിലപ്പോ ഗൗരവമുള്ള ചിന്ത നമുക്ക് വരില്ല സഹാബത്ത് ചോദിക്കുന്ന നബിയേ അല്ലാഹുവിന്റെ അടുത്ത് ഏറ്റവും വലിയ പ്രകാശത്തിന്റെ പ്രോജന പ്രഭയുള്ള മുഖവുമായി കടന്നുകൂടുന്നവരാരാ അമ്പിയാക്കളല്ലെങ്കിൽ പിന്നെ സുഹദാക്കളാണോ നബിയേ സഹാബികളോട് നിബിധങ്ങൾ പറഞ്ഞു അല്ല യുദ്ധത്തിന്റെ രണാകിടപ്പിൽ കിടന്ന് പിടഞ്ഞു പിടഞ്ഞ് മരണപ്പെട്ടു പോയ പോലെയുള്ള ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പടക്കുതിരകളെ പോലെ പടപൊഴുതിയ ഇസ്ലാമിന്റെ രക്തസാക്ഷികളാണോ നബിയേ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു അവരല്ല സഹാബത്തെ പിന്നെ ആരാ എന്ന് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചപ്പോ നബി കൊടുത്ത മറുപടി എന്തെന്നറിയോ ആ ഒരു വിഭാഗത്തിന്റെ സ്വഭാവം അവർ അല്ലാഹുവിന് വേണ്ടി പരസ്പരം സ്നേഹിച്ചവരാണ് അല്ലാഹുവിന് വേണ്ടി പരസ്പരം ഇഷ്ടപ്പെട്ടവരാണ് കുടുംബ ബന്ധം നോക്കാതെ അതായത് എന്റെ അളാപ്പാട മോനാണ് അങ്ങനെ ഒരു കമ്പനി ഇതെന്റെ അനുജന്റെ സുഹൃത്താണ് അങ്ങനെ ഒരു കമ്പനി അങ്ങനെ കുടുംബ ബന്ധങ്ങൾ നോക്കാതെ അല്ലാഹുവിന് വേണ്ടി പരസ്പരം സ്നേഹിച്ചവരാണ് അവർ അങ്ങനെ സ്നേഹിക്കാൻ എന്റെ ഈ മുന്നിൽ വന്നിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് സാധിക്കണം ഞാനും നിങ്ങളും അല്ലെങ്കിൽ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത് അല്ലാഹുവിന് വേണ്ടി കിട്ടായിരിക്കണം അല്ലാഹുവിന് വേണ്ടി സ്നേഹിക്കുന്നവരോട് നിന്നെ ഞാൻ അല്ലാഹുവിന് വേണ്ടി സ്നേഹിക്കുന്നു എന്ന് തുറന്നു പറയും സുന്നത്താണ് ഞാൻ അങ്ങനെ സ്നേഹിക്കുന്നു എന്ന് തുറന്നു പറയും സുന്നത്താണ് എന്തെങ്കിലും ഒരു കാര്യസാധത്തിന് വേണ്ടി സ്നേഹിച്ചാൽ അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുന്നു എന്ന് പറയാൻ വരെ തോന്നുകയില്ല അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുന്നു എന്ന് പറയാൻ വരെ തോന്നുകയില്ല അപ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതാ ഇബ്നു അബ്ബാസേ നിന്നെ ഞാൻ അള്ളാഹുവിന് വേണ്ടി ഇഷ്ടപ്പെടുന്ന ഇബ്നു അബ്ബാസ് എന്ന് പറഞ്ഞപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സന്തോഷം കൊണ്ട് കണ്ണുനീര് തുളുമ്പിപ്പോയി നിബിധങ്ങളുടെ മുമ്പ് വന്നിരുന്ന് കരഞ്ഞിട്ട് പറഞ്ഞ നബിയേ അല്ലാഹുവിന് വേണ്ടി അങ്ങനെ ഇഷ്ടപ്പെടാൻ എന്റെ കയ്യിൽ എന്താ ഉള്ളത് ഇഷ്ടമാണെങ്കിൽ അവരോട് ഇഷ്ടമാണെന്ന് പറയൽ സുന്നത്താണ് ചെറുപ്പക്കാര് പറയാം അൽഹംദുലില്ലാ അപ്പൊ നാളെ തന്നെ പറയാം കുറെ ദിവസമായിട്ട് ഇങ്ങനെ കരുതി വെച്ചിരിക്കാം സാധു എന്നെ അനുവദി തന്നെങ്കിൽ വറക്കത്താട്ട് അങ്ങ് തുടക്കം കുറിക്കാം ശബാ മാസമല്ലേ റമദാന് പോകും വിളിക്കാതിരുന്നാ കഴിഞ്ഞ റമദാൻ കുറിച്ച് വെച്ചാൽ ഉസ്താദെ കാമുകിയെ ബൈക്കിന്റെ പുറകിൽ എത്തിക്കൊണ്ട് പോയാൽ നോമ്പ് മുറിയൂ ഞാൻ പറഞ്ഞെടാ നിന്റെ നോമ്പ് മുറിയൂല്ലെന്ന് എനിക്കെന്നെ അറിയാം കൊണ്ടിരുത്തിക്കൊണ്ട് പോകൽ അനുവദനീയമാണെന്ന് ആരോ പറഞ്ഞു കൊടുത്തിരിക്കാവല് ഇഷ്ടപ്പെട്ട മുസ്ലിയാക്കിയ പൈസ ഒക്കെ വാങ്ങി കൊടുത്ത് മുസ്ലിം പറയും കുഴപ്പമൊന്നും അങ്ങനെ പറഞ്ഞൊരു സമാധാനത്തിന് എന്തിനെന്നറിയോ പരലോകത്ത് വരുമ്പോ ഇതൊക്കെ നമ്മൾ നിങ്ങളെ മണ്ടെ വെച്ചേരും നമ്മളെ ഹാപ്പി ആവും എന്ന് പറഞ്ഞിട്ട് അറിയാമെങ്കിലും ഇത് തലയിൽ ചുമന്നുകൊണ്ട് നടക്കാണ് പുലരും അപ്പോ അങ്ങനെ ഇഷ്ടമാണെങ്കിൽ രാവിലെ എന്ന് പറയാൻ വേണ്ടി മനസ്സുണ്ട് ഇന്നിപ്പോ അങ്ങനെ പറയണ്ടല്ലോ ഇഷ്ടമുള്ള പെൺകുട്ടികളെ അടുത്ത് പോയി മൊബൈലില് ആ സുഹൃത്തുക്കളെ വിളിക്കാൻ പറഞ്ഞ അപ്പൊ മൊബൈലിൽ വിളിക്ക് ഇഷ്ടമാണടി നിന്നെ ഇഷ്ടമാണടി എന്ന് പറഞ്ഞ പാട്ടിൽ ഇങ്ങനെ കേട്ടു അപ്പൊ അവർക്ക് മനസ്സിലാവുന്ന സംഭവം വശക്കേടാണ് പാപ്പായ വിജയ പറ്റുള്ളൂ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ ഇന്നെല്ലാം ആ രീതിയിലാണ് മെസ്സേജുകളിലൂടെ
റിംഗ്ടോണിലൂടെ ഹലോട്ടോണിലൂടെ ആംഗ്യങ്ങളിലൂടെ ആ രീതിയിലേക്കാണ്. പണ്ടൊക്കെ ഉപ്പാപ്പാര് പ്രേമിച്ച് എത്ര കഷ്ടപ്പെട്ടെന്നറിയോ? ഉപ്പാപ്പാരിപ്പോ ചിന്തിക്കുന്നുണ്ടാവും പഴയ നടനെക്കിരുന്ന് ഒന്നോ അന്ന് മൊബൈലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ മൊബൈലൊക്കെ ഉണ്ടായാൽ അവരെ അടിച്ച് പൊളിച്ച് തകർത്തരും ദുരിയാവുന്നേ തീർന്നു. അന്നത് ഇല്ലാത്തത് വാങ്ങി. ഇന്ന് നമ്മൾ ഓർത്തു നോക്കിയ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാ സംവിധാനങ്ങളും സൗകര്യങ്ങളുമാണ്. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി അള്ളാഹുവിന് വേണ്ടി നിന്നെ ഇഷ്ടപ്പെടുന്നു എന്ന് തുറന്നു പറയൽ അന്യ സ്ത്രീകളോട് പറയാൻ പറഞ്ഞതല്ല, അള്ളാഹുവിന് വേണ്ടി ഇഷ്ടപ്പെടുന്നു എന്ന് പറയാൻ പറഞ്ഞത് ഒരു മഹല്ലിലെ ഉസ്താദിനെ പ്രിയപ്പെട്ട നാട്ടുകാർ ഇഷ്ടപ്പെടാനുള്ളത് അള്ളാഹുവിന് വേണ്ടിയാണ്. ഇല്ലെങ്കിൽ ആ ഉസ്താദ് അങ്ങോട്ട് മാറിപ്പോകുമ്പോ ചെവരിൽ പോത്തൊട്ടിക്കാൻ വേണ്ടി ചെറുപ്പക്കാര് വരും, എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന് വേണ്ടി ഇഷ്ടപ്പെടണം. എന്റെ മുമ്പിൽ എന്നെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയാനുള്ളത് നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടാനുള്ളത് റഹ്മാനാണ്, പടച്ചുറപ്പിന് വേണ്ടിയാണ്. നിങ്ങൾ ശബ്ദത്തെ ഇഷ്ടപ്പെട്ടാൽ ഈ ശബ്ദം അടഞ്ഞു പോയാൽ നിങ്ങൾ ആ ഇഷ്ടം മറക്കരുത്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് പറയുകയാണ്, ഈ ശബ്ദത്തിൽ നിലനിൽക്കുന്ന ശബ്ദമല്ല, കുറെ നാളുകൾ കഴിയുമ്പോൾ ഈ ശബ്ദം നടച്ചു പോകുമ്പോ നിങ്ങൾ വീട്ടിന്റെ അകത്തിരുന്ന് പുതിയ ഉസ്താദുമാർക്ക് വേണ്ടി കൂട്ടുകാർക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോ അല്ലാഹുവിന് വേണ്ടിയാണ് നിങ്ങൾ ഇഷ്ടപ്പെട്ടതെങ്കിൽ ഈ പാവപ്പെട്ടവനെ നിങ്ങൾ മറക്കൂല. ഞാൻ നിങ്ങൾ അങ്ങനെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഞാൻ അങ്ങനെ മറക്കൂല. അല്ലാഹു നമ്മുടെ സ്നേഹബന്ധം അങ്ങനെയാക്കി തരട്ടെ. അല്ലാഹുവിന് വേണ്ടി പണച്ചുറപ്പിന് വേണ്ടി ഇഷ്ടപ്പെടാ എന്റെ സഹോദരങ്ങളെ നമ്മൾ മനസ്സ് വെക്കണം. അതാണ് വലുത്. മൻ അഹബ്ബല്ലാഹ വമൻ അബ്ഗദല്ലാഹ വമൻ അഅ്തോലില്ലാഹ ഫഖദ് ഇസ്തക്ബല ഈമാൻ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാ, അല്ലാഹുവിന് വേണ്ടി ആര് ഇഷ്ടപ്പെടുന്നുവോ, അല്ലാഹുവിന് വേണ്ടി ആര് പിണങ്ങുന്നുവോ, അല്ലാഹുവിന് വേണ്ടി ആര് കൊടുക്കുന്നുവോ, ഫഖദ് ഇസ്തക്ബല ഈമാൻ, അവന്റെ ഈമാൻ പരിപൂർണമായിരിക്കുന്നു, തീർന്നില്ല. പരലോകത്ത് വീണ്ടും അല്ലാഹുവിന് വേണ്ടി ഇഷ്ടപ്പെട്ട കൂട്ടുകാര് ഒരുമിച്ചൊരു ബൈക്കിൽ ഇന്ന് പ്രസംഗത്തിന് പോകുമ്പോ നീ എന്നെ അടിക്കുന്നു, നാളെ പ്രസംഗത്തിന് പോകുമ്പോ ഞാൻ എന്നെ അടിക്കുന്നു എന്ന് പറഞ്ഞ് പരസ്പരം എല്ലാ സഹകരിച്ചുകൊണ്ട് പടച്ചുറപ്പിന് വേണ്ടി ഒറ്റക്കെട്ടായി എടാ നീ സുബൈക്ക് പള്ളിയിലേക്ക് പോകുമ്പോ എന്നെ ഒന്ന് വിളിച്ചിക്കണേ, ബോധമില്ലാതെ ഉറങ്ങുന്നവനാണ് ഞാൻ, നീ ഒന്ന് വിളിക്കണേ എന്ന് പറഞ്ഞിട്ട് അത് പറയുന്നതിന് പോലും അല്ലാഹുവിന്റെ അടുത്ത് പുണ്യമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ എല്ലാ നല്ല കാര്യത്തിലും പരസ്പരം ഒരുമിച്ച് നിൽക്കുന്നവർക്ക് ഓ അജുലാരി ഫില്ലാഹി കരീം.